മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ അറിയണം, ഓരോ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കൂട്ടത്തില് ആത്മാഭിമാനം ഉണർത്താനും ഉയർത്താനും വളർത്താനും സാധിക്കുന്ന ഹൈന്ദവ യുവാക്കൾ വളർന്നു വരുന്നുണ്ട്. ദേശീയത മുമ്പിലെടുത്ത് ഈ ധർമ്മത്തിന്റെ അവകാശികളാണ് ഞങ്ങളെന്ന് ഉറക്കെ പറഞ്ഞ് നല്ലൊരു വിഭാഗം ക്രൈസ്തവ ജനതയും വരുന്നുണ്ട്. കേരളത്തിനും ഭാരതത്തിനും പുറത്തുപോയി ജീവിക്കുന്ന വിരലിലെണ്ണാവുന്നവരാണെങ്കിലും കുറച്ച് മുസ്ലിങ്ങൾ വരുന്നുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത്. ഇന്നലെ എന്റെ മൊബൈൽ ഫോണില് ഞാൻ രാഹുൽ ഈശ്വരന്റെ റിപ്പോർട്ടർ ചാനലില് ഒരു മറുപടി കൊടുക്കുന്ന രീതി, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ നിർബന്ധ പരിവർത്തനം, നിർബന്ധ പരിവർത്തനം രാഹുൽ ഈശ്വർ പറഞ്ഞു കൊടുക്കേണ്ടത് ഗർവാപ്പശി നടത്തുന്ന ആളുകളോടാണ്. മുസ്ലിം യുവാക്കളെയും യുവതികളെയും ലൗജിഹാദ് മുസ്ലിം കേരളത്തിലെ അന്വേഷണം നടത്തി അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ അങ്ങോട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ല, തിരിച്ചു വരികയാണെങ്കിൽ പ്രശ്നമാണോ? അതെങ്ങനെയാണ്? അത് ആ ഇരട്ടതാപ്പ് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഒന്നല്ലേ, രണ്ടും വേണ്ട, അല്ലെങ്കിൽ രണ്ടും വേണം. ഞങ്ങൾ നിർബന്ധമായി പിടിച്ചുകൊണ്ടുപോയി മതപരിവർത്തനം നടത്തി അങ്ങനെ ചെയ്താണ് സാർ. ഫാത്തിമ സിറിയയിലുണ്ട്, അടക്കമുള്ള ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള സംഘടനകളുണ്ട്. ഇവരാരും ഏറ്റവും നല്ലതാണ്, പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതേക്കുറിച്ച് രാഷ്ട്രീയമായ അഭിപ്രായം, ലീഗിനെ കുറിച്ച് ആരും ഇത് പറയില്ലല്ലോ, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പോലും പറയില്ലല്ലോ, എന്തുകൊണ്ട് എസ് ഡി പിയെ കുറിച്ച് പറയുന്നു? അല്ല, ഒറ്റ ചോദ്യം മാത്രം, ആ കുട്ടി ഹിന്ദു ആയിരുന്നെ കല്യാണം കഴിക്കൂ. ഹിന്ദു ആണെങ്കിൽ മുസ്ലിം, ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ഹിന്ദു ആണോ മുസ്ലിം പറയട്ടെ, ഹിന്ദു ആണോ മുസ്ലിം അതെന്റെ പേഴ്സണൽ ആണ്. ഭരണഘടന എനിക്ക് നൽകുന്ന അവകാശമാണ്, ഭരണഘടന എനിക്ക് നൽകുന്ന അവകാശമാണ്. ഞാൻ ചിലപ്പോ ഹിന്ദുവിനാണ്. അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു പൂമാല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴുത്തിലിടുമായിരുന്നു അദ്ദേഹത്തിന്റെ. ആ പർട്ടിക്കുലർ പ്രോഗ്രാമില് റിപ്പോർട്ടർ ചാനലിലെ മുഖ്യാധിപനെ ആങ്കർ ചെയ്യുന്ന ആളെ ചോദ്യം ചെയ്യുന്ന ആളെ ഗംഭീരമായിട്ട് ഇന്റർവ്യൂ ആണത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് റിപ്പോർട്ടർ ചാനലിനോടും ബഹുമാനമുണ്ട്, കാരണം അവരതിന് അവസരം ഉണ്ടാക്കിയല്ലോ, ഇദ്ദേഹത്തെ വിളിച്ചല്ലോ, ഈ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, അതിനുള്ള മറുപടി കൊടുക്കാൻ പാകത്തിന് അനുവദിച്ചല്ലോ സമയവും ഊർജവും. അന്നായി സന്തോഷമുണ്ട്. ലോകത്തില് ആരെല്ലാം ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നുവോ, ഏതെല്ലാം രീതിയില് അവർക്ക് സാധിക്കുന്ന രീതികൾ പലതായിരിക്കും. ചിലർക്ക് ടി വിയില് അതിഗംഭീരമായിട്ട് സാധിക്കും, ചിലർക്ക് എഴുത്തിലൂടെ സാധിക്കും, ചിലർക്ക് പ്രസംഗത്തിലൂടെ സാധിക്കും, ചിലർക്ക് പഠിപ്പിക്കലിലൂടെ സാധിക്കും, ചിലർക്ക് പത്രമാധ്യമങ്ങളിലൂടെ സാധിക്കും, വേറെ ചിലർക്ക് വാട്സപ്പിലൂടെ സാധിക്കും, വേറെ ചിലർക്ക് ഇമെയിലൂടെ സാധിക്കും, വേറെ ചിലർക്ക് യൂട്യൂബിലൂടെ സാധിക്കും. സാധിക്കണം, സാധിക്കുന്നവരുടെ സപ്പോർട്ട് ചെയ്യണം, സാധിക്കുന്നവരെ അഭിനന്ദിക്കണം, ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. രാഹുൽ ഈശ്വറിന്റെ ആ കമന്റ്, അതിന്റെ രീതി, പ്രസന്റേഷൻ അതിഗംഭീരമായിട്ട് തോന്നി എനിക്ക്. ആരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒത്തിരിയധികം ഉയർന്നിട്ടുണ്ട്. ഇപ്പോ നന്നായിട്ട് എനിക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു ഇതേമാതിരിയുള്ള കമന്റുകൾ എന്നോടാണ് റിപ്പോർട്ടർ ചാനലുകാരെ ചോദിച്ചെങ്കിൽ ഒരുപക്ഷെ ഞാൻ പരാജയപ്പെടുമായിരുന്നു. അദ്ദേഹം ഗംഭീരമായിട്ട് വിജയിച്ചു. നിങ്ങളും കൂടെ ഉണ്ടാവണം നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്താൻ ഉണർത്താൻ. ആരെല്ലാം മുമ്പോട്ട് വരുന്നോ അവരുടെ ഏതെല്ലാം പ്രവൃത്തികൾ അതിന് അനുയോജ്യമാകുന്നു എന്ന് നോക്കിയിട്ട് ആ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുക. ഒരുപക്ഷെ വ്യക്തിപരമായിട്ടോ പണ്ട് അവരുടേതായ രീതിയിലോ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം, ഇനിയും അങ്ങനെ പെരുമാറിയുന്നുണ്ടാവാം. അത് അവരുടെ ഫ്രീഡം. ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ആ പ്രവൃത്തികളെ, ഓരോ പ്രവൃത്തികളെ അതിനെ സമുജ്വലമാക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ കമന്റ് കേട്ടപ്പോൾ. പ്രണാമം.